ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നും കുഞ്ഞി കുവൈത്തിൽ നിന്നും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായി തന്നെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ആവശ്യമാണ്. ഞാൻ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടാറില്ല, പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഈ പറഞ്ഞ ഇത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണം, കാരണം വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലുണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിൽ സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. മുഴുവനായി വീഡിയോ കാണുക, ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ സുഹൃത്ത് നാട്ടിൽ ഫേസ്ബുക്കിൽ കണ്ട ഒരു ഓൺലൈൻ പരസ്യത്തിൽ, ഓൺലൈൻ ബിസിനസ്സാണ്, ആ പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഇലക്ട്രോണിക് സാധനത്തിന് അദ്ദേഹം ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത് ഏകദേശം അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനം വീട്ടിലേക്ക് എത്തി. പക്ഷേ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം ബുക്ക് ചെയ്ത സാധനമായിരുന്നില്ല അതിൽ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പോൾ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടു. കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, നിങ്ങൾ ക്ഷമിക്കണം, സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ മാന്യമായ രീതിയിൽ ഡീസൻ്റായി സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ പേയ്മെൻറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് തരേണ്ടത്, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ എങ്ങനെ തരേണ്ടത്, ഓൺലൈനിൽ അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിള് പേലിട്ടാൽ മതി പറഞ്ഞു. ഗൂഗിള് അക്കൗണ്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ക്രെഡിറ്റ് ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ വിശ്വാസമായി, കാരണം അവർക്ക് പറ്റിയ തെറ്റിന് ക്ഷമ പറഞ്ഞു ആ പൈസ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും തിരിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഈ മൊബൈൽ നമ്പർ ബ്ലോക്കാണ്, അതുപോലെ തന്നെ ആ ഫേസ്ബുക്ക് പേജും ബ്ലോക്കാണ്, ഒക്കെ ബ്ലോക്ക്. കമ്പനിയുമായി ബന്ധപ്പെടാനുള്ള ഒരു വഴിയുമില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അന്നേ ദിവസം തന്നെ ഇതുപോലുള്ള 7 പരാതികൾ അവിടെ വന്നിരുന്നു. അപ്പോൾ ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിൽ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് വിശ്വാസമുള്ള, ഇപ്പോൾ ഒരുപാട് നല്ല ഓൺലൈൻ ബിസിനസ് നടത്തുന്ന കമ്പനികളുണ്ട്, അവിടുന്ന് വാങ്ങിക്കുക. നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇനി 100 രൂപ കൂടുതലാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. കാരണം 2 ഗുണമുണ്ട്. നമ്മൾ ഈ ഓൺലൈനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന കളർഫുള്ളായ ഫോട്ടോത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്യുന്നുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിലാണെങ്കിൽ നമുക്ക് സാധനം കണ്ട് ഇഷ്ടപ്പെട്ടത് ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങിക്കാം. ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ആ പാക്ക് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെ ഷോപ്പുകളൊക്കെ നിലനിൽക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. നമ്മൾ വാങ്ങിക്കുന്ന ആ സാധനത്തിൻ്റെ കാശ് നമ്മുടെ നാട്ടിൽ തന്നെ അത് കറങ്ങും. ഓൺലൈൻ ബിസിനസ് സാധാരണ നടത്തുന്നുള്ളത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള ടീമാണ്, അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള കമ്പനികളും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇതുപോലുള്ള ഓൺലൈൻ കമ്പനികൾ പറ്റിപ്പാണ്, ഡീസൻ്റായി വളരെ മാന്യമായി ഓൺലൈൻ ബിസിനസ് നടത്തുന്ന കമ്പനികളുമുണ്ട്. അവർക്ക് അവരുടെയും പേര് മോശപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമ്പനികൾ ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഓൺലൈൻ കമ്പനികളിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ ബാലൻസും അവർ വലിച്ചു കൊണ്ടുപോകും. കുവൈത്തിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇപ്പോൾ കുവൈത്തിൽ ഫേസ്ബുക്കൊക്കെ തുറന്നെങ്കിൽ സുഹൃത്തുക്കളൊക്കെ കാണാറുണ്ട് ഒരുപാട് ഓൺലൈൻ പരസ്യങ്ങൾ, നല്ല കളർഫുള്ളായ ഫോട്ടോ, ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളൊക്കെ ആയിട്ട് ഞാനും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഒരു വർഷം മുമ്പൊക്കെ ഒരു ടോർച്ചിൻ്റെ ഒരു പരസ്യം, 1 കിലോമീറ്റർ ദൂരം ലേറ്റ് പോകുന്ന ഒരു ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യം. അപ്പോൾ അങ്ങനെ കണ്ട് ഞാനും ബുക്ക് ചെയ്തു. സാധനം ഇവിടെ എത്തി നോക്കുമ്പോൾ ചെറിയ പെൺ ടോർച്ചിനെ പോലെ ആ ബാറ്ററി ഇടുന്ന 3 ബാറ്ററി ഇടുന്ന ചെറിയൊരു ടോർച്ചാണ്. ഈ റൂമിൻ്റെ അകത്ത് പോലും അതിൻ്റെ വെളിച്ചം കിട്ടുന്നില്ല. അപ്പോൾ കഴിയേണ്ട പരമാവധി നമ്മൾ ഷോപ്പുകളിൽ പോയി തന്നെ സാധനങ്ങൾ വാങ്ങിക്കുക. കാരണം ഷോപ്പുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് പൈസയൊക്കെ കൂടുതലുണ്ടാകും, എങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിക്കാം. ഇതാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ കാണുന്ന ഈ ഫോട്ടോത്തിലാണ് നമ്മൾ അത് കാണുന്നത്. സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞെങ്കിൽ തിരിച്ചു കൊടുക്കാനും പറ്റില്ല ഈ ഓൺലൈനിൻ്റെ. ചില കമ്പനികൾക്ക് പറ്റുന്നുണ്ട്, റിട്ടേൺ ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല ഡീസൻ്റായ കമ്പനികളിൽ. അല്ലാതെ കുറേ കൂതിര കമ്പനികളിലൊന്നും സാധനങ്ങൾ റിട്ടേൺ ഒന്നും അവർ എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. പേജിൽ ഈ വീഡിയോക്ക് ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം ഈ വീഡിയോക്ക് താഴെ കമൻ്റായി
രേഖപ്പെടുത്തണം. കാരണം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ ആരും ഇതിനെക്കുറിച്ച് വെളിയിൽ പറയുന്നില്ല എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻ്റായി ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തണം. ഇത് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും അവർക്ക് ഇതുപോലെ ജനങ്ങളെ പറ്റിക്കാനുള്ള പ്രചോദനം. നമ്മൾ പറ്റിക്കപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വിശദമായി സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്യണം, എങ്കിൽ മറ്റുള്ളവരും കൂടെ അതിൽ പോയി പെടാതിരിക്കും. അപ്പോൾ ഇന്ന് കൂടുതലൊന്നും വേറെ ഒന്നും പറയാനില്ല. ഇനി നല്ലൊരു വീഡിയോവുമായി വരുന്നവരെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.